െൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസസ് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് തേർഡ് ചാപ്റ്റർ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ലൈ എക്സൈസ് ത്രീയിലെ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഓക്കെ സോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് പ്രൂ ദാറ്റ് കോസ് ഓഫ് എക്സ് ഇൻടു കോസ് ഓഫ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ഇൻ കോസ് പ്ലസ് എക്സ് ഈക്വൽ ടു കോഡ് സ്ക്വർ എക്സ് അപ്പൊ ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ സോ നമുക്ക് ചെയ്യാം സോ ആദ്യം നമുക്ക് നമ്മുടെ എൽ എച്ച് എസ് ആയിട്ടുള്ളത് എടുത്ത് എഴുതാം കോസ് പൈ പ്ലസ് എക്സ് ഇൻ ഏസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ഇൻ ടു കോസ് പൈ ബൈ ടു പ്ലസ് എക്സ് ഇതിപ്പോ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് ഉം എങ്ങനെയാണെന്ന് അറിയാമോ നമ്മൾ ചെയ്യേണ്ടത് ഉം അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കോസ് പൈ പ്ലസ് എക്സ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ മിസ് ഡേ ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതിയാണ് പൈ പ്ലസ് x. ഓക്കെ അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ആങ്കിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത് ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അതായത് നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെച്ചോണം അതായത് പൈ പ്ലസ് ഓർ മൈനസ് തീറ്റ ഓക്കെ ആൻഡ് ദെൻ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ടു പൈ പ്ലസ് ഓർ മൈനസ് തീറ്റ ഓക്കെ ഇത് റേഡിയൻ മെഷർമെൻ്റ് ആണ് പൈം ടു പൈ എന്നൊക്കെ പറയുന്നത് പൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രിയിലാണെങ്കിൽ എന്തെന്ന് പറയും നമ്മൾ വൺ എയ്റ്റി എന്ന് പറയും ടൂ ടു പൈ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിഗ്രിയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറയും ഓക്കെ അപ്പോൾ ഈ വൺ എയ്റ്റി എന്താണ് പ്ലസ് ഓർ മൈനസ് തീറ്റ അതേപോലെ തന്നെ ഈ എന്താണ് ത്രീ സിക്സ്റ്റി പ്ലസ് ഓർ മൈനസ് തീറ്റ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ ഇവിടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള കൺവേർഷനും ഉണ്ടാകില്ല ചേഞ്ചസും ഉണ്ടാകില്ല അതായത് ഇപ്പം ഇവിടെ കോസ് ആണുള്ളത് അപ്പം നമുക്ക് ആൻസറിൽ എഴുതുമ്പോൾ നമുക്ക് കോസ് തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ അതായത് കോസ് എക്സ് തന്നെയായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത് മനസ്സിലായോ ഇനിയിപ്പം അഥവാ എന്താ ഇപ്പം പറയാ നമ്മുടെ അതായത് പൈ ബൈ ടു അല്ലെങ്കിൽ ത്രീ പൈ ബൈ ടു ഓക്കെ ഇതിലാണ് ഈ അതായത് പൈ ബൈ ടു പ്ലസ് ഓർ മൈനസ് തീറ്റ അതേപോലെ ത്രീ പൈ ബൈ ടു പ്ലസ് ഓർ മൈനസ് തീറ്റ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും ചേഞ്ചസ് ഉണ്ടാകും ചേഞ്ചസ് മീൻസ് ഇപ്പോൾ ടാൻ ആണെങ്കിൽ അത് കോട്ടായിട്ട് മാറും അതേപോലെ തന്നെ കോസ് ആയിട്ട് മാറും സീക്ക് ആണെങ്കിൽ ആയിട്ട് മാറും ഇങ്ങനെയുള്ള ചേഞ്ചസ് എവിടെ ഉണ്ടാകും ദാ ഈ ഒരു ഇതിനകത്ത് ഉണ്ടാകും ഓക്കെ റേഡിയനിൽ പറയുകയാണെങ്കിൽ ഫൈവ് ബൈ ടു പ്ലസ് ഓർ മൈനസ് തീറ്റ അതേപോലെ ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡിഗ്രി ആണ് ഡിഗ്രിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതേപോലെ നമ്മൾ എന്തിനാണ് പറയുന്നത് ടു സെവന്റിനെ അല്ലെ അപ്പൊ ടു സെവന്റി പ്ലസ് ഓർ മൈനസ് തീറ്റ ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ചേഞ്ചസ് ഉണ്ടാകും അതേസമയം നമുക്ക് എന്താണ് പൈ പ്ലസ് ഓർ മൈനസ് തീറ്റ അല്ല എന്നുണ്ടെങ്കിൽ ത്രീ ടു ഫൈവ് പ്ലസ് ഫോർ മൈനസ് തീറ്റ ഓക്കെ സീറോ എന്ന് എഴുതി വെച്ച് തീറ്റ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പം ഇത് നോ ചേഞ്ചസാണ് ഇവിടെ എന്ന് പറയുന്നത് എന്താണ് ആണ് ഓക്കെ അപ്പം ഇത് നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചു വയ്ക്കുക കാരണം നമുക്കതിവിടെ വേണ്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ എൻ്റെ മക്കൾ ഇത് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ കോസ് പൈ പ്ലസ് എക്സ് എന്ന് വന്നപ്പം നമ്മളിതായി ഈ പൈ പ്ലസ് എന്ന് നോക്കി ഓക്കെ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ തീറ്റയിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് പൈ പ്ലസ് തീറ്റ ആണ് വന്നത് ഓക്കെ പൈ പ്ലസ് ഓർ മൈനസ് തീറ്റ വന്നതിന് നമ്മൾ എന്താ പറഞ്ഞത് ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷനിൽ ഒരു ചേഞ്ചസും ഉണ്ടാകില്ല സെയിം ഇത് തന്നെയായിരിക്കും വരുന്നത് അതുകൊണ്ടാണ് മിസ് ഇവിടെ കോസ് എക്സ് എന്ന് എഴുതിയത് പിന്നെ നമ്മൾ പൈ പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല പൈ പ്ലസ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ട്രിഗ്നോമെട്രിക് ഫങ്ഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ വേണ്ടയോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നോക്കുന്നത് അപ്പോൾ ചേഞ്ചസ് ഒന്നും വേണ്ട വേണ്ടാന്ന് കണ്ടതിന് നമ്മൾ കോസ് എഴുതുക പിന്നെ ഈ ആംഗിളുമാണ് എടുത്തെഴുതണ്ടുള്ളത് ക്ലിയർ അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എപ്പോഴാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് പൈ ബൈ ടു പ്ലസ് ഓർ മൈനസ് തീറ്റ അതേപോലെ ത്രീ പൈ ബൈ ടു പ്ലസ് ഓർ മൈനസ് തീറ്റ ഇത് വരുമ്പോഴാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൽ എന്തുണ്ടാകുന്നത് ചേഞ്ചസ് ഉണ്ടാകുന്നത് ക്ലിയർ ആണേ ഇനി നമ്മൾ ഫംഗ്ഷൻസിൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് മാത്രല്ല കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഏത് കോഡ്രൻറ്റിലാണെന്നും കൂടി നോക്കണം അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ പൈ പ്ലസ് തന്നിരിക്കുന്നത് അതായത് ഇപ്പം നമ്മുടെ കോഡ്രൻ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ കോഡ്രൻറ്റ് ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഇത് തേർഡ് ക്വാഡ്രൻറ്റ് ഇത് ഫോർത്ത് കാഡ്രൻറ്റ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കറിയാം സീറോ ഡിഗ്രി ഇത് നയൻറ്റി ഡിഗ്രി ഇത് വൺ എയ്റ്റി ഇത് ത്രീ സിക്സ്റ്റി ഇനി നമ്മൾ റേഡിയനിൽ പറയുകയാണെങ്കിൽ എങ്ങനെ വരും ഇത് പൈ ബൈ ടു ഇത് പൈ ഇത് ത്രീ പൈ ബൈ ടു ഇത് ത്രീ സിക്സ് ത്രീ സിക്സ്റ്റി അല്ല സോറി ടു സെവൻറ്റി ഓക്കെ ടു സെവൻറ്റി ഡിഗ്രി ഇത് ത്രീ പൈ ബൈ ടു ഇനി ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ വരുമ്പോൾ ഡിഗ്രിയിലാണെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി റേഡിയനിലാണെങ്കിൽ എന്ത് വരും ടു പൈ എന്ന് വരും കണ്ടോ ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ റേഡിയനിൽ പറയുകയാണെങ്കിൽ ഇത് പൈ ബൈ ടു ഇത് പൈ ഇത് ത്രീ പൈ ബൈ ടു ഇവിടെ ത്രീ സിക്സ്റ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താകും ടു പൈ ആയിട്ട് മാറും ഓക്കെ ആണേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അതേപോലെ മറ്റൊരു കാര്യം നമുക്ക് നമുക്കറിയാവുന്നതാണ് നമ്മളൊരു ട്രിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് ആഫ്റ്റർ സ്കൂൾ ടു കോളേജ് ഈ ഒരു ട്രിക്കും കൂടി നമ്മളിവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഈ ഓരോ ക്വാർഡ്രൻറ്റിലും ആരൊക്കെയാണ് ഏത് എന്താണ് പോസിറ്റീവ് സൈനിൽ വരുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് പഠിച്ചു വെച്ചിരുന്നത് ഏതൊക്കെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ് ഏതൊക്കെ ക്വാർഡൻഡിൽ പോസിറ്റീവ് വരും എന്നുള്ളതും നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് ലെറ്റർ എ ആണ് എന്ന് വെച്ചാൽ എല്ലാ ട്രിഗ്നോമെട്രിക് എന്താണ് ഫങ്ഷൻസ് എന്തിലായിരിക്കും വരുന്നത് പോസിറ്റീവ് സൈനിലായിരിക്കും വരുന്നത് ഇനി ഇനിയിപ്പോൾ സെക്കൻഡ് ക്വാർഡറൻറ്റ് സെക്കൻഡ് ക്വാർഡറൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ആയിരിക്കും നമ്മുടെ പോസിറ്റീവ് സൈനിൽ വരുന്നത് ഒന്ന് സൈനാണെന്ന് നമുക്കറിയാം ഇനി സൈനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറഞ്ഞ മിസ് ആരെയാണ് പഠിപ്പിച്ചു തന്നത് കൊസീക് അപ്പൊ സൈനും കോസീക്കും മാത്രമാണ് ഇവിടെ പോസിറ്റീവ് സൈനിൽ വരുന്നത് ഇവിടെ ടൂ ആണ് അപ്പൊ ടി ആണ് ഫസ്റ്റ് ലൈറ്റ് ടീല് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിക്നോമെട്രിക് ഫങ്ഷൻ ഏതാണ് ടാൻ ഇനി ടാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഏതാണ് കോട്ട് അപ്പൊ ടാനും കോട്ട് മാത്രമേ പോസിറ്റീവ് സൈനിൽ വരുത്തുള്ളൂ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവ് സൈനിലായിരിക്കും വരുന്നത് ഇവിടെ കോളേജ് ആണ് അപ്പൊ സി ആണ് ഫസ്റ്റ് ലൈറ്റ് അപ്പൊ സിയിൽ തുടങ്ങുന്ന ട്രിക്നോമെട്രിക് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ കോസ് കോസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് സിക്ക് സോ അപ്പം കോസും സീക്കും മാത്രമായിരിക്കും പോസിറ്റീവ് സൈനിൽ വരുന്നത് ബാക്കിയെല്ലാം തന്നെ എന്തിലായിരിക്കും കാണുന്നത് നെഗറ്റീവ് സൈനിലായിരിക്കും വരുന്നത് അപ്പം ഇവിടെ നമുക്ക് കോസ് ആണ് കോസ് പൈ പ്ലസ് ആണ് കോസ് പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഈ പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ പൈ ആണല്ലോ പ്ലസ് എന്ന് പറയുമ്പോൾ പൈനേക്കാട്ടും കൂടുതൽ എന്ന് പറയുമ്പോൾ ഏത് ക്വാർഡ്രൻറ്റില് വരും ഈ തേർഡ് ക്വാർഡ്രൻഡിലാണ് അപ്പോൾ വരുന്നത് അല്ലേ തേർഡ് ക്വാർഡ്രൻഡില് നമുക്കറിയാം ടാനും കോട്ടും മാത്രമാണ് പോസിറ്റീവ് സൈൻ ബാക്കി എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും എന്തിലാണ് വരുന്നത് നെഗറ്റീവിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നത് നെഗറ്റീവ് കോസ് എക്സ് എന്നായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ കോസ് പൈ പ്ലസ് എക്സ് മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കാം നെഗറ്റീവ് കോസ് എഡ്സ് ഇൻ ടു അടുത്തത് കോസ് ഓഫ് മൈനസ് എഡ്സ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തൊക്കെയാണെന്നുള്ളത് മിസ് ഒന്ന് റിമൈൻഡ് ചെയ്യാം ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം അത് മിസ്സ് എളുപ്പ വഴിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഓർമ്മയിൽ നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി മിസ് റിപ്പീറ്റ് ചെയ്യാം സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ് മൈനസ് സൈൻ എക്സ് അടുത്തത് കോസ് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും വരുന്നത് കോസ് എക്സ് ഇനി നെക്സ്റ്റ് ട്രിപ്നോമെട്രിക് ടാൻ ടാൻ ഓഫ് മൈനസ് എക്സ് സീക്കൾ ടു മൈനസ് ടാൻ എക്സ് അടുത്തത് കോട്ട് കോട്ട് ഓഫ് മൈനസ് എക്സ് സീക്കൾ ടു മൈനസ് കോട്ട് എക്സ് അടുത്തതെന്ന് പറയുമ്പോ അടുത്തതെന്ന് പറയുമ്പോ കൊസീക്ക് ഓക്കെ കൊസീക് ഓഫ് മൈനസ് എക്സ് സീക്കൾ ടു മൈനസ് കൊസീക് എസ് അടുത്തത് ഈ കോസിന്റെ എന്താണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് നമ്മുടെ കോസിന്റെ സീക്ക് ആണ് ബെസ്റ്റ് ഫ്രണ്ട് കുറച്ചു മുമ്പേ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സീക്ക് ഓഫ് മൈനസ് എക്സും എന്ത് തന്നെയായിരിക്കും വരുന്നത് പോസിറ്റീവിലായിരിക്കും വരുന്നത് അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം ഈ ഒരു റൂള് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോസും അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സീക്കും മാത്രമാണ് പോസിറ്റീവില് വരുന്നത് ബാക്കിയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അതിനാണ് മിസ് ഇത് രണ്ടും മാത്രം എന്താണ് സ്കെച്ച് വെച്ചായിരുന്ന കാണിച്ചു തന്നത് ക്ലിയർ അപ്പൊ ആരൊക്കെയാണ് ഇങ്ങനെയുള്ള റൂളിൽ കോസും കോസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സീക്കും ഓക്കെ അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നതിന്റെ ആൻസർ എന്താണ് കോസ് എക്സ് എക്സോ അപ്പൊ നമുക്കിവിടെ കോസ് എക്സ് ഡിവൈഡ് ബൈ ഇനി അടുത്തത് സൈൻ ഓഫ് പൈ മൈനസ് എക്സ് പൈ മൈനസ് എക്സ് ഓക്കെ അപ്പൊ ഇവിടെ പൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഗ്രിയിലോട്ടാക്കുമ്പോൾ വൺ എയ്റ്റി മൈനസ് ആണെന്നല്ലേ അതായത് ഇനി നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോണത് സൈൻ ഓഫ് പൈ മൈനസ് എറ്റ്സ് ആണ് അപ്പൊ ഇത് പൈ മൈനസ് ആണ് അപ്പോൾ ഓൾറെഡി മിസ് പറഞ്ഞു തന്നിരുന്നു പൈ പ്ലസ് ഓർ മൈനസ് തീറ്റ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ ഒരു ചേഞ്ചസും വരത്തില്ല നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൽ നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പം ഇത് സൈൻ എന്ത് തന്നെയായിരിക്കും വരുന്നത് സൈൻ സൈനൈറ്റ്സ് തന്നെയായിരിക്കും വരുന്നത് എന്തുകൊണ്ടാണ് സൈൻ സൈനൈറ്റ്സ് വന്നതെന്ന് മനസ്സിലായി ഇവിടെ പൈ മൈനസ് ആണ് ഓൾറെഡി മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പൈ പ്ലസ് ഓർ മൈനസ് നമ്മുടെ ആംഗിൾ വരികയാണെങ്കിൽ ആ ട്രിക്നോമെട്രിക് ഫങ്ഷൻസിൽ ഒരു ചേഞ്ചസും ഉണ്ടാകില്ല ഇനിയിപ്പോൾ ഇത് നമ്മൾ ഡിഗ്രിയിലോട്ടാക്കി പറയുകയാണെങ്കിൽ വൺ എയ്റ്റി പ്ലസ് ഓർ മൈനസ് തീറ്റ അതിൽ ഒരു ചേഞ്ചസും ഒരിക്കലും ഉണ്ടാകില്ല ട്രിഗ്നോമെട്രിക് ഫങ്ഷനിൽ അതുകൊണ്ട് തന്നെ സൈൻ സൈൻ തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ ആംഗിൾ എടുത്ത് എഴുതുക പിന്നെ നമുക്ക് നെഗറ്റീവ് സൈനാണോ പോസിറ്റീവ് എന്ന് അറിയണം അതിനും നമ്മൾ എന്ത് തന്നെയാണ് നോക്കേണ്ടുള്ളത് പൈ മൈനസ് തന്നെയാണ് നോക്കേണ്ടത് പൈ മൈനസ് എന്ന് പറയുമ്പോൾ പൈ ഇതാണ് മൈനസ് മീൻസ് ഫൈനെക്കാട്ടി കുറവ് എന്ന് പറയുമ്പോൾ എവിടെ വരും ദ ഈ ഒരു ക്വാഡ്രൻറ്റിലാണ് വരുന്നത് ദാറ്റ് മീൻസ് സെക്കൻഡ് കാഡ്രൻറ്റിൽ സെക്കൻഡ് ക്വാർഡൻഡില് നമ്മുടെ സൈൻ എന്താണ് പോസിറ്റീവ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ പോസിറ്റീവാണ് അപ്പൊ പ്ലസ് സൈനറ്റ്സ് ആണ് വരുന്നത് ഓക്കെ പ്ലസ് സൈനൈറ്റ്സ് എന്ന് എഴുതണ്ട നമ്മൾ വെറുതെ സൈനൈറ്റ്സ് എന്ന് മാത്രം എഴുതിയാൽ മതി ഇൻ ടു ഇനി അടുത്തത് കോസ് ഫൈവ് ബൈ ടു പ്ലസ് എറ്റ്സ് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നോന്ന് നോക്കാം അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുന്നത് കോസ് ഫൈവ് ബൈ ടു പ്ലസ് സെറ്റ്സ് ഇതാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത് അല്ലേ ഓക്കെ അപ്പൊ അതുകൊണ്ട് മിസ് ഇതേ ഒന്നും കൂടി ഇവിടെ ഒന്ന് എടുത്ത് വാരിച്ചു കിട്ടോ മറ്റിടത്ത് ഇനി ഇട്ട് ഇതാക്കിയാൽ ശരിയാവൂല സോ കോസ് പൈ ബൈ ടു പ്ലസ് എറ്റ്സ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോണത് കോസ് പൈ ബൈ ടു പ്ലസ് എറ്റ്സ് അപ്പം പൈ ബൈ ടു പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ക്വാർഡ്രൻഡിൽ വരും എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ പൈ ബൈ ടു പൈ ബൈ ടൂ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ബൈ ടൂനേക്കാട്ടും കൂടുതൽ അപ്പൊ എവിടെ വരും നമ്മുടെ സെക്കൻഡ് ക്വാർഡൻഡിലാണ് അപ്പൊ വരുന്നത് ഓക്കെ സെക്കൻഡ് ക്വാർഡൻഡിൽ അപ്പൊ സെക്കൻഡ് ക്വാർഡൻഡിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സൈനും കോസേക്കും മാത്രമാണ് പോസിറ്റീവ് ബാക്കി എല്ലാം തന്നെ എന്തിലാണ് വരുന്നത് നെഗറ്റീവിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ കോസാണ് കോസ് ആകുമ്പോൾ എന്തിലായിരിക്കും വരുന്നത് നെഗറ്റീവിലായിരിക്കും വരുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ഫങ്ഷനില് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളതാണ് അതാണ് ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ ഇവിടെ പൈ ബൈ ടു പ്ലസ് ആണ് സാധ്യമേ പറഞ്ഞു തന്നു പൈ ബൈ ടു പ്ലസ് ഓർ മൈനസ് തീറ്റ വരികയാണെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൽ എന്തുണ്ടാകും ചേഞ്ചസ് ഉണ്ടാകും ും അപ്പൊ ഇത് നല്ലായിട്ട് പഠിച്ചു വെച്ചേക്കണം എന്റെ മക്കള് അപ്പൊ ഇത് ബോക്സ് ഒക്കെ വരച്ച് മക്കള് ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറഞ്ഞ് നോട്ട്ബുക്കിനകത്ത് ഒരു പേജിനകത്ത് എഴുതി വെച്ചേക്കണം ദ്രിക്കും ഒക്കെ നിങ്ങൾ ചെയ്തു വെക്കണം കേട്ടോ ഓക്കെ സോ അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഫൈവ് ബൈ ടു പ്ലസ് ഫോർ മൈനസ് തീ ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൽ ചേഞ്ച് ഉണ്ടാകുന്നു അപ്പൊ നമ്മുടെ കോസ് എന്തായിട്ട് മാറും സൈൻ ആയിട്ട് മാറും അപ്പൊ നമുക്ക് മൈനസ് സൈൻ പിന്നെ എന്താണ് എക്സ് ഇനി ഇത് എടുത്ത് എഴുതാണ്ടുള്ള ആവശ്യമില്ല ഇത് നമുക്ക് തന്നിരിക്കുന്ന സൈൻ നോക്കാനും നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് തന്നിരിക്കുന്നത് അപ്പൊ ഇനി ഇത് എടുത്ത് എടുത്തെഴുതാണ്ടുള്ള കാര്യമില്ല അപ്പൊ നമുക്ക് അവിടെ എന്തു കൊടുക്കാം മൈനസ് സൈൻ എക്സ് അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം മൈനസ് സൈൻ എക്സ് ഓക്കെ ദെൻ മൈനസ് കോ സിറ്റ്സ് ഇന്റു കോ സിറ്റ്സ് എന്താണ് കോ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഇനി മൈനസ് ഇവിടെ പ്ലസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് സൈൻ എക്സ് ഇന്റു സൈൻ എക്സ് എന്താണ് സൈൻ സ്ക്വയർ എക്സ് അതെ ഈ മൈനസും ഈ മൈനസും കട്ടായി പോലെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും കോ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇനി ഇവിടെ നോക്കിക്കേ രണ്ടെടുത്തും പവർ എന്താണ് ടൂ ആണ് അപ്പൊ അത് നമുക്ക് കോമൺ എടുത്തിട്ട് ഇതേപോലെ എഴുതാൻ പറ്റും അതായത് കോസ് എക്സ് ബൈ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതിയാലും നമ്മൾ എഴുതുമ്പോൾ ഇത് തന്നെയല്ലേ ആൻസർ വരുന്നത് ഓക്കെ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് ബൈ സൈൻ എന്താണെന്ന് പഠിച്ചിട്ടുള്ളത് കോട്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ അപ്പം കോട്ട് എക്സ് പിന്നെ പിന്നെന്തുകൊണ്ട് നമ്മുടെ പവർ ടൂ ഉണ്ട് അതെങ്ങനെ എഴുതുന്നത് നമ്മൾ കോട്ട് സ്ക്വയർ എക്സ് അതായത് നമ്മൾ എഴുതുമ്പോൾ കോട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ

ണ്ടോ ഈസി സംഭവമായിരുന്നു പക്ഷേ ദ ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കണം എന്നാലേ എൻ്റെ മക്കൾസിന് ചെയ്യാൻ പറ്റൂ അതേപോലെ തന്നെ ഇതും നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കണം ഓക്കെയാണേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് കാണുന്നത് വരെ ബു ബൈ